സ്നേഹമുള്ള ദൈവമക്കളെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഒരു പുതിയ പരമ്പര ഗുഡ്നസ് ടി വിയിൽ സമാരംഭിക്കുകയാണ് ഈ പരമ്പര ആരംഭിക്കാനായിട്ട് ആശംസകൾ നൽകുന്നതിൽ എനിക്കതിയായ ആനന്ദവും അഭിമാനവുമുണ്ട് ഇന്നും സുവിശേഷം ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവരെക്കുറിച്ചുള്ളൊരു പരമ്പരയാണിത് ഈ പരമ്പര ഒരുപാട് ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് പരിശുദ്ധാത്മ പ്രചോദനമനുസരിച്ച് സുവിശേഷം ജീവിക്കുന്ന ദൈവമക്കളെ കണ്ടെടുക്കാനും അവരുടെ ജീവിതത്തിൻ്റെ പരിമളം ഭവനം മുഴുവൻ പരിമളമാകുന്നതിന് സർവമനുഷ്യർക്കും പ്രചോദനമാകുന്നതിനെ ഈ പരമ്പര സഹായിക്കട്ടെ ഈ പരമ്പരയിലെ പണിയെടുക്കുന്ന സർവർക്കും ഇത് വിശ്വാസത്തോടെ കാണുന്ന പ്രേക്ഷകർക്കും ഇത് സംപ്രേഷണം ചെയ്യുന്ന ഗുഡ്നെസ് ജീവിക്കും ഞാൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അവിടുത്തെ കരങ്ങളിലെ ശ്രേഷ്ഠമായ ഉപകരണങ്ങളാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന തൃശൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോമിലെ പ്രിൻസിനെ നമുക്ക് പരിചയപ്പെടാം പ്രിൻസ് ജോൺ പോൾ പീസ് ഹോമിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എൻ്റെ വീട് മൂന്നാർ അടുത്ത് വട്ടയാറാണ് വീട്ടിൽ അമ്മ അപ്പനില്ല അനുജിതി മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ബസ് കണ്ടിട്ട് ഓടണി ഓടുകയായിരുന്നു ഓടുമ്പോൾ റോഡിന് വീടിനടുത്തുള്ള ചാലിൽ തന്നെ വീണുപോയി വീഴ്ചയിൽ എൻ്റെ കഴുത്തൊടിഞ്ഞു വാരിൽ ഒടിഞ്ഞു നട്ടലിന് ഏഴ് ഒടുവ് സ്പനൻകോടിൻ്റെ ഞരമ്പ് വിട്ടുപോയി കഴുത്തിന് റിപ്പോട്ട് പൂർണ്ണമായി തളന്നു നട്ടലിന് വളരെ ക്ഷതം സംഭവിച്ചു ഒരു നാല് മണിക്കൂറോളം റോഡ് സൈഡിലെ ചാനലിൽ കിടന്നു അവിടെ നിന്ന് ആരോ കണ്ടു എന്നെ എടുത്ത് മലങ്കര മെഡിക്കൽ മിഷൻ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ തലയുടെ ഡോക്ടർ 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 സോച്ചനയ്യപ്പൻ്റെ ചികിത്സയിൽ ഒരു വർഷവും പന്ത്ര പന്ത്രണ്ട് ദിവസവും ഹോസ്പിറ്റലിൽ കിടന്നു ഓർമ്മയെ ശരിയായിട്ട് ഇല്ലാതെ തന്നെ ഏഴ് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു ഏഴാമത്തെ മാസത്തിന് ശേഷമാണ് ശരിയായിട്ട് നോർമലായി സംസാരിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ ഇടയിൽ വളരെയേറെ വിൽക്കു എന്നു ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് ചികിത്സകളൊന്നുമില്ല ചികിത്സകൾ തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കാം എന്നോട് ഡോക്ടർ പറഞ്ഞു തൽക്കാലം വീട്ടിൽ പോവുക റെസ്റ്റ് എടുക്കുക അതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് ഇനി വീട്ടിലേക്കില്ല ഏതെങ്കിലും ഒരു ധർമ്മസാമനത്തേക്ക് പോകണമെന്ന് മനസ്സിലധികമായ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ പോയാൽ എന്തിന് ഒരു ബുദ്ധിമുട്ട് ഞാനായിട്ടോ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഉടനെ എൻ്റെ വികാരി അച്ഛനെ അറിയിച്ചു അച്ഛൻ അറിയിച്ചു നമുക്ക് തൃശ്ശൂർ പോപ്പ് ജോൺ പോൾ പിസോ ഹോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് ഞാൻ അന്വേഷിക്കാം ഉടനെ അച്ഛൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് അന്നത്തെ ഡയറക്ടറായ ഫാദർ ജോസഫ് വിളങ്ങാടൻ ഫോൺ എടുത്തു ഉടനെ പറഞ്ഞു കൊണ്ടുവന്നു ഞാൻ അന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി ഞാൻ പി സഹോമിലേക്കെത്തി ഇന്ന് ഞാൻ പി വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇവിടെ വന്നതിന് ശേഷം എന്ത് എങ്ങനെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ എനിശ്വാസവാക്ക് ഞാനിട്ട് ഫസ്റ്റിലെ ഞാൻ എടുത്തത് എൻ്റെ കാൽക്കലിരുന്ന ഒരു പഴയ പുതിയ നിയമം ബൈബിളാണ് ആ ബൈബിൾ തുറന്ന് ഞാൻ ഫസ്റ്റിലെ എൻ്റെ കണ്ണുടക്കി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മുഖത്വത്തിന് തുല്യത്വം ചേരുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണ് ഈ വചനം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ ആഴ്ന്നിറങ്ങി വായിച്ചു ഞാൻ കുറച്ച് നേരം കിടന്നു കിടന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഈ വചനം എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ വചനം എവിടെ നിന്ന് തന്നെ മുട്ടുന്നു ഈ ഞാൻ വായിച്ച വചനം ഇടക്കിട ഇടക്കിടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇന്ന് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ വിശദു കുർബാന മുടക്കമില്ലാതെ എൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ രസകം അതാണ് എൻ്റെ അമ്മ ഞാൻ കുഞ്ഞുനാളിൽ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ നെറ്റിയിൽ ഒരു കുരിശു വരച്ചു തരും എൻ്റെ വേളാങ്കണ്ണി മാതാവേ ഇവനെ ചീത്ത ചീത്ത സ്വപ്നം കാണിക്കരുത് ഇത്രേ എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാറേ ഉള്ളൂ ആ കുരിശാണ് എന്നെ ഇന്ന് യേശുവിനേക്കടുപ്പിച്ചത് ആ സന്തോഷമാണ് ആ പ്രാർത്ഥനയാണ് എന്നെ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുന്നത് പണ്ടും കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കഷ്ടതകളും വേദനകളും ഉണ്ടായിരുന്നു ആ വേദനകളും കഷ്ടതകളും എല്ലാം സഹനങ്ങളാക്കിയല്ലായിരുന്നു അന്ന് ശിഷ്യന്മാർ പ്രവാചകന്മാരും സ്വീകരിച്ചിരുന്നത് ദൈവമഹത്വത്തിനോട് തുല്യനം ചെയ്യുമ്പോൾ അത് രക്ഷാകര മഹത്വത്തിനായി മാറ്റുമായിരുന്നു അതുപോലെ തന്നെ ഞാനും ഇന്ന് കഷ്ടപ്പാടുകളും വേദനകളും വരാൻ പോകുന്ന മഹത്വമുണ്ട് ആ ദൈവമഹത്വത്തിന് വേണ്ടി തുല്യനം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷമായൊരു ജീവിതം നയിച്ചു പോകുന്നു പി സുവും കർത്താവിൻ്റെ ഒരു ബലിപീഠമാണ് ആ ബലിപീഠത്തിലെ ഓരോ കാഴ്ചവസ്തുക്കളുമാണ് ഇവിടുത്തെ ഓരോ അന്തേവാസികളും അതിലൊരു കാഴ്ചവസ്തുവായി ഞാനും സന്തോഷമായിട്ട് ജീവിക്കുന്നു അവിടെ ശുശ്രൂഷ ചെയ്യുന്ന മാലാഹന്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനും എന്നും പ്രാർത്ഥനയോടെ കൂടി ജീവിക്കുന്നു പ്രിൻസിൻ്റെ പീസ് ഹോമിലെ അനുദിന ജീവിതത്തിനിടയിൽ പ്രാർത്ഥനയല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ പ്രിൻസ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ ഒരു നാനൂറ്റി ചില്ല ഭക്തിഗാനങ്ങൾ എഴുതി അതിൽ മൂന്ന് സീഡുകൾ ഞാൻ ഇറക്കി നാലാമത്തെ ഒരെണ്ണം ദേവി ഡിസംബറിലോട് കൂടി ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ പണിപ്പുരലിയാണ് കമ്പോസിംഗ് നടക്കുന്നു കൂടാതെ വരയ്ക്കും ജപമാല കിട്ടും ജപമാല കിട്ടിയ ആൾക്കാർക്കെല്ലാം കൊടുക്കും ആവശ്യക്കാർക്കെല്ലാം കൊടുക്കും ദിനപ്രതി വരുന്ന നൂറുകണക്കിന് സന്ദർശകരുണ്ട് അവർക്കെല്ലാം യേശുവിൻ്റെ വചനം കുച്ചു കൊടുക്കൽ ആശ്വസിപ്പിക്കും എൻ്റെ കട്ടിലിരുന്ന് ഞാൻ ചെയ്യും ബൈബിളിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് വചനങ്ങളും ഞാൻ ഈ കാലഘട്ടം വായിച്ചു മനസ്സിലാക്കി ആ ദൈവസ്നേഹം സ്നേഹം മറ്റുള്ളവർക്കുമായി പങ്കുവെച്ച് എൻ്റെ ജീവിതം സന്തോഷിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് ആനന്ദം മറ്റുള്ളവർക്ക് ഒരു ആനന്ദമാക്കി തീർക്കുകയും ചെയ്യുന്നു മുപ്പത്തിയാറാം വയസ്സിൽ വരെയുള്ള പ്രിൻസിൻ്റെ ജീവിതത്തിൽ ഇരുപത്തി മൂന്ന് വർഷവും ജോൺ പോൾ പീസ് ഹോമിൽ താമസിച്ച പ്രിൻസ് തൻ്റെ വിലയേറിയ അനുഭവങ്ങൾ യേശുവുമായുള്ള ആ ബന്ധം നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു ഇത്രയും സമയം പ്രിൻസ് നമ്മോടൊപ്പം ഈ വിലയേറിയ അനുഭവങ്ങൾ വലിയ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചു പ്രിൻസിന് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടൊണ്ടിരിക്കുന്ന ദൈവമകളെ ദീസസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ എന്നൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ നാമത്തിലെ അവിടുത്തെ ശക്തിയാലേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നമുക്ക് സംഭവിക്കും അതുകൊണ്ട് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃസ്ഥം നമുക്ക് ചോദിക്കാം ഹല്ലൂലോസ്ലിയ റോമകാർഗിയ ലേഖനം എട്ടാം മതേം പത്തൊൻപതാം തിരുവോചനം പറയുന്നു സൃഷ്ട സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക ചെയ്യുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു മകനെ കുറിച്ച് നമ്മൾ കണ്ടു ആ മകന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു അതേ ദൈവത്തിൻ്റെ മഹത്വം ആ മകനിൽ നിറഞ്ഞപ്പോൾ ആ മകനിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ആരേ ഈ ദൈവമക്കള് ജഡത്തൻ്റെ ആഗ്രഹങ്ങളെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ലോകത്തെ അതിജീവിക്കുന്നവർ ലോക ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ചിന്തകളെ നമ്മൾ അതിജീവിക്കുന്നവർ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുന്നവർ ഈ ഓടുന്നവർക്ക് സ്വജീവിതത്തിലെ എന്ത് സംഭവിച്ചാലും അവരുടെ ജീവിതത്തിലെ അവർ ആ സംഭവത്തിലേക്ക് നോക്കിക്കൊണ്ട് വേദന ചിരികയില്ല നമ്മൾ കുറച്ച് നേരത്തെ കണ്ടു ആ മകനെ നമ്മൾ ശ്രദ്ധിച്ചു എത്രയോ ചെറുപ്പത്തിൽ തന്നെ അപകടം മൂലം ശരീരം മുഴുവൻ തളർന്ന് അല്ലെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന മകൻ ഇപ്പോഴും ആ മകൻ്റെ സംസാരങ്ങളും പ്രവർത്തന രീതികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാരണം ഈ ലോക ചിന്തകളല്ല അവനെ പേറുകൊണ്ടിരിക്കുന്നത് തൻ്റെ ശരീരത്തെ നോക്കിയിട്ടല്ല നോക്കിയിരിക്കുന്നത് വിശദോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലെ നാലാം അദ്ദേഹത്തിലെ പന്ത്രണ്ട് മുതൽ തിരുവോദനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രത്യക്ഷമായി എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് നമ്മുടെ നിത്യജീവിതത്തിലെ അപ്രതിഷ്ടമായി എന്തെങ്കിലും ഒരു ഷോക്ക് സംഭവിക്കുമ്പോൾ പെട്ടെന്നാണ് എനിക്കൊരു ക്യാൻസർ ഉണ്ടെന്ന് അറിയുക അല്ലെങ്കിൽ പെട്ടെന്നാണ് ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുക അല്ലെങ്കിൽ പെട്ടെന്നാണ് ഒരു അറ്റാക്ക് എനിക്ക് സംഭവിച്ചോ പെട്ടെന്നാണ് എനിക്ക് കടബാധ്യത കടന്നു വരികയാണ് ഇത് കേട്ടപ്പാടെ മൊത്തം അങ്ങ് തകർന്നു പോവുക എൻ്റെ ദൈവത്തിന് കണ്ണില്ലേ മൂക്കില്ലേ ചെവിയില്ലേ എൻ്റെ അവസ്ഥ നിനക്ക് നിനക്കറിയില്ലേ എൻ്റെ കുടുംബത്തെക്കുറിച്ച് നിനക്കറിയില്ല എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിനക്കറിയില്ലേ കൂടി പരാതിപ്പെടുന്ന അവസ്ഥ അതേ വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷമായി എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ഹലേലുവിയ ഹലുവിയ അതിലടിൽ വചന ഇപ്രകാരം പറയുകയാണ് ക്രിസ്തുവിന്റെ പീടകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക ഹലേലുവിയ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് അത് മനുഷ്യരൂപം എടുത്ത് ആ തൻ്റെ ജീവിതത്തിൽ വെറും ഒരു ആശ്ശേരിയുടെ മകനായി ജനിച്ച് കടന്നു വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയൊക്കെ നടത്തി അല്ലേ മരിച്ചാൽ ആശ്രമം ഓർപ്പിച്ചു മുടന്നിന് സൗഖ്യപ്പെടുത്തി അന്തർഗ് കാഴ്ച കൊടുത്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തു ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയൊക്കെ ഒക്കെ ചെയ്ത് ആ മനുഷ്യപുത്രനെ എന്താ ചെയ്ത് അതെ ജനം മുഴുവൻ അവനെ അടിച്ചു നിന്നിച്ചു അവഹേളിച്ചു അവസാനം ആകാശത്തിനെയും ഭൂമിയുടെയും മതേ തൂക്കിക്കൊന്നു ഹാലേലുവിക ഹാല നമുക്ക് മുമ്പേ സഹിച്ചവൻ നമ്മുടെ ദൈവം നോക്കിക്കയോ ആകാശങ്ങളിൽ ഇരിക്കുന്ന ദൈവം മറിച്ച് നമുക്ക് മുമ്പേ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് എല്ലാം സഹിച്ചവന യേശു ഈ എല്ലാം സഹിച്ച യേശുവിൻ്റെ ഒരു മനോഭാവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ഇതൊരു വചനം ഇപ്രകാരം പറയാണ് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക അപ്പൊ നേരത്തെ ആ മകനെ നമ്മൾ ശ്രദ്ധിച്ചു ക്രിസ്തുവിൻ്റെ പീഡകള് ആ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ മകനെ അവൻ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് അവൻ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്ര വർഷത്തോളം ഇരുന്നു കൊണ്ട് പ്രഭാതത്തിൽ ഉണരുന്നു ജപമാലകൾ ചൊല്ലുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു കഥകൾ എഴുതുന്നു അത് ഗാനങ്ങൾ ആലപിക്കുന്നു ഗാനങ്ങൾ രചിക്കുന്നു അത് തന്നെ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡകളിലെ ഒരംശം മാത്രമേ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ എന്ന് ചിന്തിച്ചു കൊണ്ട് ആ മകൻ നിത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഹാലേ ലൂയ്യ ഹാലൂയ്യ 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 അതേ ദൈവ മക്കളുടെ വെളിപ്പെടുത്തലുകൾ ഈ വെളിപ്പെ വെളിപ്പെടുത്തലിന് വേണ്ടി നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി വയ്ക്കുക നമ്മുടെ ജീവിതങ്ങളിലെ ജീവിതങ്ങളിലെ ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മനോ അവസ്ഥ നമ്മളിങ്ങനെ നെട്ടോട്ടോടുകയല്ല ചെയ്യുന്നത് എന്തേലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നേരെ മദ്യഷാപ്പുകളിലേക്ക് ഓടുന്നു മറ്റ് ലഹരി വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നു എക്സോപീസും ചാർസോബീസും ചമ്പും തുളസിയും പാണ്ഡ്രാക്കും ഇതൊക്കെ നമ്മളിങ്ങനെ ചവച്ചര അരച്ച് കഴിക്കുക സാത്താൻ്റെ കാഷ്ടങ്ങൾ ചവച്ചരച്ച് കഴിക്കുക നമ്മൾ ഈ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി വയ്ക്കുകയെ നമ്മുടെ ഉള്ളിൽ ആരാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ മറ്റ് സൃഷ്ടികളെക്കാൾ എത്ര മഹത്വമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് വിശ്വലോസിലേക്ക് കുറന്തസ്വർക്കെഴുതിയ ലേഖനം ഒന്ന് കുറുന്തസ് മൂന്ന് പതിനാറ് പറയുന്നു നിന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു നമ്മൾ ദേവാലയങ്ങളിലേക്ക് കടന്നു വരാറുണ്ട് ശരിയാ നമ്മൾ ആരാധന സമൂഹങ്ങളിലേക്ക് കടന്നു വരാറുണ്ട് ശരിയാണ് ഇവിടേക്ക് കിടന്നു വരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഭക്തി നമ്മൾ കാണിക്കുന്നുണ്ട് പരിശുദ്ധപരമായ ദിവികാരണത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കുമ്പിടുന്നുണ്ട് നമ്മൾ ഇതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ ഇതേ ഈശോ തന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഈ ഉള്ളിൽ വസിക്കുന്ന ഈശോ ആ ഉള്ളിൽ വസിക്കുന്ന ഈശോയുടെ ആത്മാവ് വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് അത് പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിരാശകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ മറന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല എനിക്ക് മറ്റുള്ള മനുഷ്യരെ പോലെയല്ല ആരും എന്നെ ഗൗനിക്കുന്നില്ല എവിടെ പോയാലും ഞാൻ സക്സസ് ആയി മാറുന്നില്ല എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം ഈ മനോഭാവം സാധാരണ കൊണ്ടുവരുന്നത് അത് സാത്താന്റെ ചിന്തയാണ് ദൈവിക ചിന്തയല്ല പരിശ്രമങ്ങൾ പരാജയപ്പെടാം എന്നാൽ പരിശ്രമങ്ങളിൽ നിന്നും പരാജയപ്പെടുത്തരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരിശ്രമിച്ചു നമ്മൾ പക്ഷെ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത് നമ്മൾ ക്രിസ്തു അതാ പഠിപ്പിച്ചു തന്ന നമുക്ക് ക്രിസ്തു ഭൂമിയിൽ ആകാശത്ത് ഇരുന്നല്ല മറിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ പത്തു മുപ്പത് വർഷത്തോളം ആശ്ചര്യപ്പണിയോ അണി രഹസ്യമൊക്കെ ജീവിതത്തിലേ നയിച്ചു വീണ്ടും പരസ്യത്തിലേക്ക് കടന്ന് നാല്പത് ദിവസവും ഉപസവും പ്രാർത്ഥിച്ച് ഒരുങ്ങി അനേകം അത്ഭുതവും അടയാളവും രോഗശാന്തി ഒക്കെ ചെയ്തു വീണ്ടും ആ മകൻ ഈ മനുഷ്യർ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവനെ സൃഷ്ടികൾ തന്നെ പീഡിപ്പിച്ചു തന്നു ഈ പീഡനം ഏറ്റിട്ടും അവനൊന്നും ഒക്കെ ശാന്തനായിട്ട് അവിടെ ഇരുന്നു എന്താ കാരണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം മാത്രമല്ല അതിൻ്റെ അപ്പുറത്തൊരു ഉത്ഥാനം കൂടിയും ഉണ്ട് ഹലൂയ്യ ഹാല ലൂയ്യ ഹാലൂയ്യ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് അത് നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ ലോകം നമ്മളെ കീഴടക്കുകയില്ല നമ്മൾ രോഗങ്ങൾ വന്നോട്ടെ സഹനങ്ങൾ വന്നോട്ടെ ദുഃഖങ്ങൾ വന്നോട്ടെ നമ്മളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് വലിയ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല കുറെ കള്ളുപിടിച്ചും പെണ്ണ് പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറച്ച് ഇറച്ചിക്കറി മീൻകറി അവിയുടെ പൊരിയില് സാമ്പാറും ഒഴുകൊട്ടി തോര നെയ്ച്ചോറ് ബിരിയാണിക്ക് പായസത്തൊക്കെ അടിച്ചു കൂട്ടി ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വന്ന് ഏമ്പക്കെട്ട് നടക്കാനല്ല മനുഷ്യന് ഒത്തിരി കാര്യങ്ങള് ഈ ഭൂമിക്ക് വേണ്ടി ചെയ്തു തീർക്കാനുണ്ട് ദൈവരാജ് വിശ്രദ്ധിക്കു വേണ്ടി ചെയ്ത് തീർക്കാനുണ്ട് അപ്പം ആ അവസ്ഥ നമ്മളായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുക ആ സമയത്താണ് വചനം ഇങ്ങനെ പറയുന്നത് ഒന്ന് പത്ര ദിവസം നാല് പന്ത്രണ്ടിൽ പറയുന്നത് അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക അവിടെ നമുക്ക് ആഹ്ലാദ കടന്നു വരേണ്ടത് ആഹ്ലാദിക്കുന്ന പകരം ദുഃഖ നമ്മളിലേക്ക് സാധാരണ കടന്നു പോരാറ് മനുഷ്യൻ ബലഹീനനാ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദുഃഖത്തിന് നിരാശയുടെ അടിമയായി മാറുക ചെയ്യുന്നത് ഇന്ന് നമ്മൾ നേരത്തെ കണ്ട ആ സഹോദരനെ ഒന്ന് നോക്കി വയ്ക്കുക എത്രയോ ചെറുപ്പത്തിലാ ആ മകൻ നീ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ ഇത്രയും ചെറുപ്പത്തിൽ ആക്സിഡൻറ് സംഭവിച്ചിട്ട് പോലും ഈ പത്ത് ഇരുപത്തി അഞ്ചു വർഷത്തോളം ഈ മനുഷ്യൻ ഒരേ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ടാണ് ദൈവത്തെ മഹത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹലേലുവിയ ഹലേലുവിയ നമ്മൾ നോക്കി വയ്ക്കുക പൂർണ്ണ ആരോഗ്യനാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് പൂർണ്ണ ശക്തിയുണ്ട് എല്ലാം നമുക്കുണ്ട് കിടക്കാൻ വീടുണ്ട് ഭക്ഷണം പത്തന് ഭക്ഷണമുണ്ട് നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ സംതൃപ്തനല്ല അതെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നമുക്കിള്ളേ ഇനിയും നമ്മൾ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ കടന്നു പോകുമ്പോഴും അനേകം ദൈവമക്കളെ നമ്മളിനി കണ്ടെത്താൻ പോവുകയാണ് ചെയ്യുന്നത് ഈ ദൈവമക്കളെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അതെ ഞാൻ മാത്രമല്ല ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇതാണ് ലോകം എന്ന് ചിന്തിച്ച് കിടക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ ഹോമ് അല്ലെങ്കിൽ ഈ ആലയം ആശ്രമം ഈ ആശ്രമത്തിൽ പോലെ ഈ കേരളത്തിൽ എത്രയോ ആശ്രമങ്ങളുണ്ട് എത്രയോ ആശ്രമങ്ങൾ എത്രയോ മക്കൾ ഇങ്ങനെ വേദനയോട് കിടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സും വൈദികരും ആത്മാരും അങ്ങനെ ഒത്തിരി പേര് ഇല്ലേ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകാരും ഇവരോടൊപ്പം പങ്കാളികളായി മാറുക കാരണം എന്നാ പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം ഹാലുഹിയ ഹലേലുഹിയ ഈ ആഹ്ലാദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്കെന്നറിയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നെ പരിപൂർണമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ഈ അമ്മ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സഹനങ്ങൾ ഹൃദയത്തിൽ സംഭരിച്ച പോലെ ഞങ്ങളുടെ ഹൃദയത്തിനും സംഹരിക്കാനുള്ള ആ കൃപ തരണേ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാൻമാർ നാമത്തിൽ അമ്മേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം നാം ഈ പ്രകാരം ഓർമ്മിപ്പിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീതി നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ അപ്പോൾ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദുഃഖത്തെ ജീവിതത്തിൻ്റെ സഹനത്തെ അർത്ഥമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് ദിവികാന് യേശുവിലേക്ക് ചേർത്ത് വയ്ക്കാം പലപ്പോഴും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ടാകാം എന്തിന് ഈ ജന്മമെന്ന് എൻ്റെ കൈകൾ എൻ്റെ കാലുകൾ നടക്കാൻ പറ്റുന്നില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല സ്വന്തം ആവശ്യങ്ങൾ പോലും നിർവഹിക്കണമെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സഹായങ്ങൾ നമുക്ക് വേണ്ടി വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഈശോയാണ് മനുഷ്യ മക്കൾ പലരും നമ്മെ സന്ദർശിക്കുന്നു പലരും നമുക്ക് ആശ്വാസ വചനങ്ങൾ നൽകുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ തന്നിട്ടുണ്ടാകാം സ്നേഹത്തോടുള്ള എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മെ ആശ്വസിപ്പിച്ച് കാണും ഇതൊക്കെ താത്കാലികമാണ് ഇത് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ ഈശോ നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം തുടർന്ന് വിശ്വ പോലൂസ്ലിയുടെ വാക്കുകൾ വിശ്വ പോലൂസ് ലിഹ തെസ്നോളി സബിക്ക് എത്തിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നമ്മ ഈ പ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യവും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് ആകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥകളെയും നമുക്ക് യേശുവിലേക്ക് ചേർത്ത് വയ്ക്കാം അവിടെ നമുക്ക് ആശ്വാസമായി മാറട്ടെ അവിടെ നമുക്ക് സന്തോഷമായി മാറട്ടെ അവിടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി മാറട്ടെ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവികാനു ഈശോയിലേക്ക് നമുക്ക് നോക്കാം ഉറ്റുനോക്കാം ഇന്നോളം ദൈവം നൽകിയതിനും ഈ നൽകാനിരിക്കുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ ഭൂമുഖത്ത് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവും പൊത്തനും പരിശുദ്ധാത്മാവുമായ തൃത്യേക ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാലയിലുവിയ ഹാലുവിയ ഹാലുവിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാലേലുവിയ ഹാലുവിയ ഹാലുവിയ ഹാലയിലുവിയ ഹാലുവിയ 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 കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ഈശോയെ എന്നെ ആസ്വദിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അവിടുത്തെവിടെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം ഇൻ ദ ഓഫ് ജീസസ് എന്ന ശുശ്രൂഷയുടെ ഒന്നാം എപ്പിസോഡ് പൂർണ്ണമാകുകയാണ് നമ്മൾ കണ്ടുമുട്ടിയ പ്രിൻസും പ്രിൻസിനോടൊപ്പമുള്ള മറ്റു മക്കളൊക്കെ കണ്ടുമുട്ടി അവരുടെ വേദനയിലെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ പ്രത്യാശയോട് ഒരു അനുഭവം ലഭിച്ചു നമുക്ക് വെളിപ്പെടാണ്ടിരിക്കുന്ന മുഖത്വത്തോട് തുരുണം ചെയ്യുമ്പോൾ എന്നുള്ള കഷ്ടപ്പാടുകൾ അത് നിസ്സാരമാണെന്ന് വിശലോസ്ലിക്ക റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് പതിനെട്ട് ആ വചനം അവർ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ പിന്നെ ഇരുണ്ടിരിക്കുന്നെവ് മക്കളെ നമുക്കും ഈ ഒരു പ്രത്യാശ അനുഭവത്തിലായിരിക്കാം ഇനി അടുത്ത എപ്പിസോഡ് ആ എപ്പിസോഡിൽ നമുക്ക് കണ്ടുകുട്ടാൻ പോകുന്ന വ്യക്തി തൃശ്ശൂരിൽ നിന്നുള്ള ഫിയാത്ത മിഷനിലുള്ള മിഷൻ്റെ ആരംഭകനും അല്ലെങ്കിൽ തുടക്കകാരണവുമായ സ്വീറ്റിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരത്മാവിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു സുവിശേഷകനായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വ്യത്യസ്ത ഭാഷകളിലുള്ള ബൈബിളുകൾ പ്രിന്റ് ചെയ്യുകയും ഗ്രാമങ്ങളിൽ നിന്ന് സുവിശേഷം കൊടുക്കുകയും ഇന്ത്യയിൽ മാത്രമല്ല പുറത്ത് ആഫ്രിക്കയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിയാത്ത മിഷ്യനെ കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് കാണാം നമുക്കതുവരെ പ്രാർത്ഥിച്ചു ഒരുങ്ങാം ഹലേ ലൂയ